ഹയ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പെയർ ടെക്നിക്കൽ പി എസ് സിയുടെ ഒരു ഇൻഫോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എനിക്ക് ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഒരു ഡീറ്റെയിലുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ക്ലാസ് ഈ മാസം 20-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഏകദേശം 5 മൊഡ്യൂൾസ് ആണ് ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് ജനറൽ നോളജ് എന്ന് പറയുന്ന സബ്ജക്ട് ഈ തവണ ഉണ്ടാവില്ല. അതടക്കം 8 മൊഡ്യൂളായിരുന്നു. പിന്നീടുള്ള 2 മൊഡ്യൂൾ ഒന്ന് ബേസ് സബ്ജക്ട്സിന്റെയും ഒന്ന് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾസ് ആയിരുന്നു. ഇത് കൂടാണ്ട് ഇലക്ട്രോണിക്സ് കോർ ഏരിയയിൽ നിന്ന് 5 മൊഡ്യൂളുകളാണ് ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. വളരെ എന്താ പറയുക, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഉള്ളത്. കാരണം നിങ്ങൾ എന്തൊക്കെ വീട്ടിലും പഠിച്ചോ അതൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഒരു ക്ലാസ് തുടങ്ങുന്ന മൊഡ്യൂൾ എന്ന് പറയുന്ന സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന മൊഡ്യൂൾ വൈസ് ആണ്. അപ്പൊ ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ടെക്നിക്കൽ പി എസ് സി നിങ്ങൾക്ക് ഏകദേശം 10 വർഷത്തോളം പരിചയമുള്ള ജസീല മിസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഗേറ്റ് കോച്ചിങ്, അതുപോലെ തന്നെ ഈ ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമുകളുള്ള ഒരു നല്ല സാന്നിധ്യമാണ് മിസ് എന്ന് പറയുന്നത്. അപ്പൊ മിസ്സായിരുന്നു ഞങ്ങളുടെ സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ എന്നുള്ളത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫീ അടയ്ക്കുന്ന സമയത്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീ അടച്ചു പോയാൽ മതി. അതായത് നമ്മൾ ടോട്ടലി ഒരു ഫീ കളക്ഷന് പകരമായിട്ട് മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് ഇത്തവണ മുതൽ ഫീസ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അഡ്മിഷൻ. കാരണം എല്ലാവർക്കും ഒരു കൺവീനിയന്റ് രീതി എന്ന രീതി കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഞാൻ താഴെ ഒരു നമ്പർ തരാം, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഒരു സ്പെഷ്യൽ ഫീസ് സ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കുന്നത് ഈ മാസം ജനുവരി 30-ാം തീയതി വരെ മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഐ എസ് ഗേറ്റ് ലെവൽ സെക്ഷൻസ് തന്നെയായിരിക്കും ഇവിടെ ഹാൻഡിൽ ചെയ്യുക. മാക്സിമം കൺസെപ്റ്റോറിയൽ സെക്ഷൻസ് ആയിട്ടായിരിക്കും പോവാ. ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൂടുതലും ഇപ്പോൾ കൂടുതൽ പേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എം ടെക് ആയി കഴിഞ്ഞ ഒരു ആൾക്കാർക്ക് മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഓൾവേസ് യു നോ. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഒരു ആഴ്ചയിൽ 4 ക്ലാസ് എന്ന രീതിയിലായിരിക്കും മുമ്പോട്ട് പോവുക. ഓക്കെ, അതായത് ജനുവരി 20 തുടങ്ങി ഒരാഴ്ച 4 ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് ഒട്ടും ഡിലേ ഇല്ലാണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ റെക്കോർഡ് മോഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഇതിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് നടക്കുന്നത് ലൈവ് ആയിട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലാസ്സസ് നിങ്ങൾ കാണാം, അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ലൈവ് ആയിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് തന്നെയായിരിക്കും നടക്കുക. ആ രീതിയിലായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ പറയുന്ന വീഡിയോ ലൈബ്രറി ആക്സസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇൻസ്പയർ പി എസ് സി ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഇൻസ്പയർ പി എസ് സി .in എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഇത് കാണാം. ലൈക്ക് അതായത് ഇപ്പോൾ കൂടുതൽ കുറച്ച് പേര് മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ലാപ്ടോപ്പിലോ മൊബൈലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. നമ്മൾ ഏർലി വി സ്റ്റാർട്ട് ബെറ്റർ വി ഫിനിഷ് എന്ന് പറയാം. അതായത് ഒരു വലിയ സിലബസ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുക. അതായത് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ അസ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇതിനൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, നമ്മൾ മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇറങ്ങുക. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടെ റഷിൽ നമ്മൾ ഓടും, ഓടി എത്താത്ത അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് ഒരു റാബിറ്റ് ആൻഡ് ടർട്ടിൽ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ അതുപോലെ നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റഡി അപ്രോച്ച് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വിജയം ഒരിക്കലും എന്തല്ല, നിങ്ങൾ നകന്നു പോവില്ല. ഓക്കെ, എനിവേ എല്ലാവർക്കും വിജയാശംസ ഒരിക്കൽ കൂടി നേരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.